കേരളത്തെ സംബന്ധിച്ച് ഈ അടുത്ത കാലത്ത് നമ്മൾ കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവുമധികം നമ്മളെ ഞെട്ടിക്കുന്ന അക്ഷരാർത്ഥത്തിൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന അങ്ങേയറ്റം ആശങ്കപ്പെടുത്തുന്ന കൊലപാതക പരമ്പരയാണ് കൂടത്തായിൽ നടന്നിട്ടുള്ളത് ലളിതമായി ഈ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ അതായത് ഇത് തുടക്കത്തിൽ ഉണ്ടാകുന്നത് ഒരു അഭിഹിതം അല്ലെങ്കിൽ ഒരു പ്രണയബന്ധത്തിൽ നിന്നാണ് എന്ന് പറയേണ്ടി വരും ഈ പ്രണയബന്ധത്തെ തുടർന്നുണ്ടായിട്ടുള്ള സംഭവ പരമ്പരകളാണ് ഇവരുടെ എല്ലാം കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസിന് പ്രാഥമികമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ പക്ഷേ പ്രണയബന്ധത്തോടൊപ്പം തന്നെ ഒരുപക്ഷെ ഒരു കുറ്റാന്വേഷണ നോവൽ വായിക്കുന്ന അതേ രീതിയിൽ നമുക്ക് ഈ സംഭവങ്ങളെ ഒരു നമ്മളെ ഞെട്ടിക്കുന്ന ഒരു അവിശ്വസനീയതയോടുകൂടി ഇത് മനസ്സിലാക്കാൻ സാധിക്കും ഇതിൽ തുടക്കത്തിൽ ഏറ്റവും ലളിതമായി മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ കസ്റ്റഡിയിലുള്ള ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള ജോളിയും അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ ജോളിയുടെ ഭർത്താവ് അതായത് രണ്ടായിരത്തി ഏഴ് ഫെബ്രുവരിയിൽ വിവാഹിതനായ വിവാഹിതയായ ശേഷം ജോളിക്കൊപ്പം ജോളിക്കൊപ്പമുള്ള ഷാജുവും തമ്മിലുള്ള ബന്ധത്തിൽ നിന്നാണ് ജോളിയും ഷാജുവും തമ്മിൽ ഉള്ള ബന്ധം ജോളിയുടെ ഭർത്താവിൻ്റെ അച്ഛൻ്റെ സഹോദരന്റെ മകൻ അതായത് ഭർത്താവിൻ്റെ കസിൻ ആണ് ഷാജു ഇവർ തമ്മിലുള്ള അടുപ്പമാണ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങൾക്കെല്ലാം തുടക്കമാകുന്നത് എന്നാണ് പോലീസിൻ്റെ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ജോളിയും ഷാജുവും തമ്മിലുള്ള അടുപ്പം കൂടിയാണ് മരണങ്ങൾ കൊലപാതകത്തിൻ്റെ തുടക്കമുണ്ടാകുന്നത് ജോളിയുടെ ഭർത്താവ് ഭർത്താവിൻ്റെ അമ്മ അന്നമ്മ രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് അന്നാണ് ആദ്യത്തെ മരണം സംഭവിക്കുന്നത് ആദ്യത്തെ കൊലപാതകം സംഭവിക്കുന്നത് രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് അതിൽ കൊല്ലപ്പെടുന്നത് അന്ന് അത് മരണമായിരുന്നു ഇന്ന് അത് കൊലപാതകമാണ് അന്നമ്മ എന്ന ജോളിയുടെ ഭർത്താവിൻ്റെ അമ്മ അതായത് ജോളിയുടെ അമ്മായിയമ്മയാണ് ആദ്യം കൊല്ലപ്പെടുന്നത് രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ഇതുപോലെ അസ്വാഭാവികമായ മരണം പക്ഷേ ജോളി വിളിച്ചു ആളുകൾ ഓടിയെത്തുന്നു ഒരു മരണം സംഭവിച്ചു എന്ന് മാത്രം ആയി അത് മാറുന്നു പിന്നീട് മരിക്കുന്നത് അന്നമ്മയുടെ ഭർത്താവ് അതായത് ജോളിയുടെ അന്നത്തെ ഭർത്താവിൻ്റെ അച്ഛൻ ജോളിയുടെ അമ്മായി അച്ഛൻ ടോം തോമസ് ആണ് രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് ഇരുപത്തിയാറിന് അതായത് അന്നമ്മ മരിച്ച് ആറ് വർഷങ്ങൾ കഴിയുമ്പോഴാണ് അന്നമ്മയുടെ ഭർത്താവ് ടോം തോമസ് എന്ന ജോ ജോളിയുടെ അപ്പോഴത്തെ ഭർത്താവിൻ്റെ അച്ഛൻ കൊല്ലപ്പെടുന്നത് അതിനുശേഷമുള്ള മരണം രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് മഞ്ചാടിയിൽ മാത്യു മഞ്ചാടിയിൽ മാത്യു എന്നത് ജോളിയുടെ അന്നത്തെ ഭർത്താവ് റോയ് തോമസിന്റെ അമ്മാവനാണ് അതായത് ഈ മരിച്ച അന്നമ്മയുടെ സഹോദരൻ ഈ രണ്ടായിരത്തി പതിനൊന്ന് പതിനാല് ഈ അന്നമ്മയുടെ സഹോദരൻ കൊല്ലപ്പെടുന്നതിന് മുൻപ് മരിക്കുന്നത് ജോളിയുടെ ഭർത്താവാണ് രണ്ടായിരത്തി പതിനൊന്ന് സെപ്റ്റംബർ ഇരുപതിന് റോയ് തോമസ് ജോളിയുടെ അന്നത്തെ ഭർത്താവ് റോയ് തോ റോയ് തോമസ് മരിക്കുന്നു രണ്ടായിരത്തി പതിനൊന്ന് സെപ്റ്റംബർ ഇരുപതിന് ഈ മരണത്തിൽ സംശയം പ്രകടിപ്പിക്കുകയാണ് റോയ് തോമസിൻ്റെ അമ്മാവനായ അതായത് അന്നമ്മയുടെ സഹോദരനായ മഞ്ചാടിയിൽ മാത്യു ഒരുപക്ഷെ മഞ്ചാടിയിൽ മാത്യുവിൻ്റെ കൊലപാതകത്തിലേക്ക് നയിക്കാൻ ഇടയാക്കിയ സാഹചര്യം പോലും ഈ ദുരൂഹ ഈ മരണങ്ങളിലെ ദുരൂഹതയു അദ്ദേഹം ഉയർത്തിക്കാട്ടിയത് കൊണ്ടാകാം രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി ഇരുപത്തിനാലിന് മഞ്ചാടിയിൽ മാത്യു എന്ന അന്നമ്മയുടെ സഹോദരൻ ജോളിയുടെ അന്നത്തെ ഭർത്താവ് റോയ് തോമസിൻ്റെ അമ്മാവൻ മഞ്ചാടിയിൽ മാത്യു കൊല്ലപ്പെടുന്നു ഇതുപോലെ ദുരൂഹമായ സാഹചര്യത്തിൽ തന്നെ പക്ഷേ അതോടുകൂടി ചോദ്യങ്ങൾ അവസാനിച്ചു എന്ന് ജോളി ഒരുപക്ഷെ കരുതി കാണും അപ്പോഴും ജോളിയും ജോളിയുടെ ആ ഭർത്താവിൻ്റെ കസിൻ ഷാജുവും തമ്മിലുള്ള രഹസ്യബന്ധം തുടരുന്നുണ്ടായിരുന്നു എന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് ഇനി ആരാണ് ജോളിയുടെ ഇപ്പോഴത്തെ ഭർത്താവ് ഷാജു എന്ന് നമുക്ക് നോക്കാം ജോളിയുടെ ഭർത്താവായിരുന്നത് റോയ് തോമസ് ആണ് റോയ് തോമസിൻ്റെ അച്ഛൻ്റെ പേരാണ് ടോം തോമസ് ടോം തോമസിൻ്റെ സഹോദരനാണ് സക്കറിയ അതായത് ടോം തോമസിൻ്റെ സഹോദരൻ സക്കറിയയുടെ മകനാണ് ഇപ്പോൾ ജോളിയുടെ ഭർത്താവായി നിൽക്കുന്ന അതായത് രണ്ടായിരത്തി ഏഴ് ഫെബ്രുവരി മുതൽ ജോളിയുടെ ഭർത്താവായി നിൽക്കുന്ന ഷാജു ഷാജുവിനും ഈ കൊലപാതകത്തിൽ അതിൻ്റെ ആസൂത്രണത്തിൽ പങ്കുണ്ട് എന്നാണ് പോലീസിന് കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടുള്ളത് ആ കാര്യത്തിൽ ഒരുപക്ഷെ കുറെ കൂടി വ്യക്തത ആവശ്യമാണ് കുറെ കൂടി വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പുറത്തു വരാനുണ്ട് എന്നാൽ ഷാജുവിൻ്റെ അറിവില്ലാതെ ഷാജുവിൻ്റെ സഹായമില്ലാതെ ഈ ആസൂത്രണത്തിൽ ഷാജു പറഞ്ഞ കാര്യങ്ങൾ കൂടി ഉൾപ്പെടാതെ ഈ കൊലപാതകം ഏറ്റവും ചുരുങ്ങിയത് ഷാജുവിൻ്റെ ഭാര്യ സിലിയും ഷാജുവിൻ്റെ രണ്ട് വയസ്സുകാരി മകളും കൊല ചെയ്യപ്പെട്ടതില്ലെങ്കിലും ഷാജുവിൻ്റെ അറിവോ സമ്മതമോ ഉണ്ടാകും എന്ന നിഗമനം പോലീസിന്റെ ഭാഗത്തുണ്ട് ഇതിൽ നമുക്ക് ഷാജുവിൻ്റെ ഭാര്യ സിലിയാണ് പിന്നീട് അതായത് ആറാമതായി കൊല്ലപ്പെടുന്നയാൾ സിലിയാണ് അത് രണ്ടായിരത്തി പതിനാറ് ജനുവരി പതിനൊന്നിന് ഷാജുവിൻ്റെ ഭാര്യ സിലി കൂടി മരിക്കുന്നു പിന്നീട് ഷാജുവിൻ്റെ കുടുംബത്തിലാകെ അവശേഷിക്കുന്നത് ഷാജുവിനും ഭാര്യ സിലിക്കും ഉണ്ടായിട്ടുള്ള രണ്ട് വയസ്സുകാരി മകളാണ് അതായത് ജോളിക്കും ഷാജുവിനും തമ്മിലുള്ള ബന്ധം നിലനിർത്തുന്നതിന് ഒരുപക്ഷെ ജോളി തടസ്സമായി കണ്ടിരുന്ന ഏക ഒരു വ്യക്തി അല്ലെങ്കിൽ ഏക ഘടകം ഈ രണ്ട് വയസ്സുകാരി മകളാണ് ഒരു പക്ഷേ ഈ കൊലപാതക പരമ്പര പൂർണ്ണമായി മനസ്സിലാകുമ്പോൾ നമ്മളെ കരളലിയിപ്പിക്കുന്ന ഒരു പക്ഷെ നമ്മളെ ഏറ്റവും അധികം ബാധിക്കുന്നത് ആ രണ്ട് വയസ്സുകാരി മകളുടെ മരണമാണ് അൽഫോൺസ അൽഫോൺസ മരിക്കുന്നത് രണ്ടായിരത്തി പതിനാല് മെയ് മൂന്നിനാണ് ഇതേപോലെ തന്നെ ജോളി അൽഫോൺസയും ഇവിടെ നിന്ന് തുടച്ചു നീക്കുന്നു അപ്പോൾ ജോളിയും ഷാജുവിനും ഇടയിൽ ഉണ്ടായിരുന്ന ബന്ധം അതിന് തടസ്സമായി നിന്നവരാരൊക്കെയാണ് അവരെയൊക്കെ ഈ ഭൂമുഖത്തിൽ നിന്ന് തുടച്ചു നീക്കുകയാണ് ജോളിക്കകത്തുള്ള ക്രിമിനൽ ബുദ്ധി അതിന് ജോളി കണ്ടെത്തിയ മാർഗങ്ങളാണ് ഈ പറഞ്ഞ സൈനയുടെ ഭക്ഷണത്തിൽ കലർത്തി കൊടുക്കുക എന്നത് നേരത്തെ പലതവണ വിഷാംശം കുറച്ചു കുറച്ചായി ഭക്ഷണത്തിൽ കലർത്തി കൊല ചെയ്യാൻ വേണ്ടി ശ്രമം ജോളി നടത്തിയിരുന്നു എന്ന് പോലീസിൻ്റെ കയ്യിൽ ഒരു വിവരമുണ്ട് ഒരുപക്ഷെ അതിൻ്റെയൊക്കെ മറ്റു വിശദാംശങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ പക്ഷെ ഈ കൊലയൊക്കെ നടന്നിരിക്കുന്നത് സൈനൈഡ് കൊടുത്ത് തന്നെയാണ് ഭക്ഷണത്തിൽ സൈനൈഡ് കലർത്തി അതായത് ആട്ടിൻ സൂപ്പ് കഴിച്ചവരുണ്ട് അതല്ലാതെ മറ്റു ഭക്ഷണങ്ങൾ കഴിച്ചവരുണ്ട് അവരെല്ലാം തന്നെ മരിക്കുന്നതിന് മുൻപ് ഭക്ഷണം കഴിച്ചിരുന്നു എന്ന പ്രധാനപ്പെട്ട വിവരമാണ് പോലീസിനൊരു പക്ഷേ ഈ അന്വേഷണത്തിൽ ഏറ്റവും അധികം സഹായകരമായത് അവിടെ ജോളിയും ഷാജുവും തമ്മിലുള്ള ബന്ധം അതിന് തടസ്സം നിന്ന ഓരോരുത്തരായി അതായത് ജോളിയുടെ ഭർത്താവ് റോയ് തോമസ് റോയ് തോമസിൻ്റെ അമ്മ അന്നമ്മ അച്ഛൻ ടോം തോമസ് പിന്നെ ഈ മരണത്തിൽ സംശയം ഉണർത്തിയിരുന്ന അമ്മാവനായ അതായത് ജോളിയുടെ അന്നത്തെ ഭർത്താവിൻ്റെ അമ്മാവനായ മാത്യു അതിനുശേഷം പിന്നീട് തടസ്സം നിന്ന രണ്ടേ രണ്ട് പേർ അത് ഷാജുവിൻ്റെ ഭാര്യ സിലിയും പിന്നെ ഇതാ ഈ രണ്ട് വയസ്സുകാരി മകളൽ ഫോൺ ചെയ്യും അങ്ങനെ ഈ ബന്ധത്തിന് തടസ്സം നിന്ന എല്ലാവരും ഇവിടെ നിന്ന് തുടച്ചു നീക്കപ്പെട്ടു ജോളി ആ കൃത്യം നിർവഹിച്ചു അതിൻ്റെ ആസൂത്രണത്തിൽ പങ്കാളിയായിട്ടുണ്ടോ ഷാജു എന്ന കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത വരാനുണ്ട് പക്ഷേ ഇത് ജോളിയും ഷാജുവും മാത്രം ഇടപെട്ടിട്ട് നടത്തിയ ഒരു കൊലപാതക പരമ്പരയല്ല അവർക്കിടയിലുള്ള പ്രണയബന്ധം മാത്രമല്ല ഈ കൊലപാതകത്തിനുള്ള പ്രധാനപ്പെട്ട കാരണം മറിച്ച് ഇതിനകത്ത് സ്വത്തുകൂടി കടന്നു വരുന്നു എന്നതാണ് ഒസ്യത്തുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന സംശയങ്ങൾ പോലീസിനെ പോലീസിൻ്റെ അന്വേഷണത്തെ നയിച്ചത് അവിടെയാണ് ഇതിൽ സ്വത്തിന്റെ പങ്ക് എന്തൊക്കെയാണ് പിന്നെ ഈ കൊലപാതക പരമ്പരകളൊക്കെ ഷാജുവും ജോളിയും മാത്രം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതാണോ അതോ മറ്റു ചില സഹായ കൈകൾ പുറത്തുനിന്ന് വന്നിട്ടുണ്ടോ എന്ന അന്വേഷണത്തിലേക്ക് പോലീസിനെ നയിച്ചത് അവിടെയാണ് ഇപ്പോൾ ജുവല്ലറിയിലുള്ള ബന്ധുവായ ഒരാൾ കസ്റ്റഡിയിൽ പോലീസ് എടുത്തിട്ടുണ്ടെന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് സൈനയുടെ എന്ന ഈ മാരകമായ വിഷാംശം എവിടെ നിന്ന് കിട്ടി ജോളിക്ക് ഈ കൊലപാതക പരമ്പര നടപ്പിലാക്കാൻ അതിന് പുറത്തു നിന്നൊരു കൈസഹായം ഉണ്ടാകും ആ കൈസഹായം ഉണ്ടായിരിക്കുന്നത് ജുവല്ലറിക്കാരനായിട്ടുള്ള ബന്ധുവാണ് എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് ആ ബന്ധു ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് തീർന്നില്ല ടോം തോമസ് അതായത് ജോളിയുടെ ഭർത്താവ് റോയ് തോമസിന്റെ അച്ഛൻ ടോം തോമസിന്റെ സഹോദരൻ സക്രിയ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ജോളിയുടെ ഭർത്താവ് ഷാജുവിൻ്റെ അച്ഛൻ സക്രിയക്കും ഈ കൊലപാതക പരമ്പരയിൽ വേണ്ട രീതിയിൽ പങ്കുണ്ട് എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് കഴിഞ്ഞ ഒന്നര മാസമായി പോലീസ് ഈ കേസിൻ്റെ പുറകെയാണ് സംശയങ്ങൾ പലവട്ടം ഉയർന്നു വന്നിരുന്നു പലതരത്തിലുള്ള അന്വേഷണങ്ങൾ പോലീസ് നടത്തി വളരെ രഹസ്യമായി കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു വിവരവും പുറത്തുവിടാതെ അതീവ രഹസ്യമായ പോലീസ് ഇതിന്റെ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയായിരുന്നു അങ്ങനെ ഈ ഒന്നര മാസത്തെ അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ ജോളി കസ്റ്റഡിയിൽ എടുക്കപ്പെട്ടിരിക്കുന്നത് പത്ത് തവണ ജോളിയെ ചോദ്യം ചെയ്തു ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ ജോളി പ്രകടിപ്പിച്ചു പക്ഷേ വിടാതെ ചോദ്യം ചെയ്തതിൽ നിന്ന് ഇപ്പോൾ പോലീസ് നിർണായകമായ വിവരങ്ങളിലേക്ക് എത്തുകയാണ് ഒരുപക്ഷെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് ഇനി അറിയാനുള്ളത് ജോളിയോട് ഒരു ചോദിക്കാനുള്ളത് എന്തിനു വേണ്ടിയാണ് ഈ കൊടും ക്രൂരകൃത്യം ജോളി ചെയ്തത് ഏറ്റവും ചുരുങ്ങിയത് രണ്ട് വയസ്സുകാരി അൽഫോൺസെയെങ്കിലും ജോളിക്ക് വെറുതെ വിടാമായിരുന്നില്ലേ ആർക്കു വേണ്ടിയാണ് ഏത് സുഖത്തിന് വേണ്ടിയാണ് എന്ത് സമ്പത്തിന് വേണ്ടിയാണ് ഇത്ര വലിയ കൊടും ക്രൂരകൃത്യം ജോളി ചെയ്തത് എന്തിനു വേണ്ടിയാണ് സ്വന്തം ഭാര്യയെയും രണ്ട് വയസ്സുകാരി മകളെയും ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കാൻ ഷാജു ആ സഹായം വാഗ്ദാനം ചെയ്തത്